ഫിഷറീസ് വകുപ്പിന്റെ ഏജൻസിയായ അഡാക് വഴി കഴിഞ്ഞ വർഷം മുതൽ മലബാർ മേഖലകളിൽ നടപ്പിലാക്കി വരുന്ന നെല്ലും മീനും പദ്ധതി വെളിയണ്ണൂർ ചെല്ലി പാടശേഖരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടപ്പാക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്, പ്രൊജക്ട് അസിസ്റ്റന്റ് ഓഫീസേഴ്സ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ, കൌൺസിലർമാരായ അനിൽകുമാർ, ഇന്ദിര ടീച്ചർ, കർഷക പ്രതിനിധികൾ എന്നിവർ ഇവർക്കൊപ്പമുണ്ടായിരുന്നു. കൈപ്പാട് കൃഷി പുനരുദ്ധാരണ പദ്ധതി എന്നാണ് വകുപ്പ് അധികൃതർ ഇതിന് നൽകുന്ന മറ്റൊരു പേര്. പരമ്പരാഗത ഒരു ജലപ്രദേശത്ത് നെൽകൃഷിയും ചെമ്മീൻ കൃഷിയും നടത്തി ഭക്ഷ്യോൽപാദനം സൃഷ്ടിക്കുകയാണ് പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിക്കായി 12.5 ലക്ഷം രൂപയാണ് കണക്കാക്കുന്നത്. കർഷകരെ ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് കൃഷി നടത്തുക. തീർത്തും ജൈവികമായ രീതിയിലാണ് കൃഷി നടപ്പിലാക്കുകയെന്നും രാസവളം, കീടനാശിനി പ്രയോഗങ്ങൾ എന്നിവ ഉണ്ടാവില്ലെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. വർഷങ്ങളായിട്ട് 10, 20, 30 വർഷങ്ങളൊക്കെ ആയിട്ട് ധരിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ വീണ്ടും കൃഷിയോഗ്യമാക്കുമ്പോൾ അവിടെ മുമ്പുണ്ടായിരുന്ന ബണ്ടുകളും സ്ലൂയിസുകളും മഞ്ചകളും പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ മുഴുവൻ സ്ഥലവും നെൽകൃഷിക്കും മത്സ്യകൃഷിക്കും അനുയോജ്യമാക്കി തീർക്കേണ്ടതുമായിട്ടുണ്ട്. വളങ്ങളോ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും പ്രയോഗിക്കാതെ നമ്മുടെ ഇങ്ങനെയുള്ള നീർത്തടങ്ങളിൽ നിന്ന് പരമാവധി ഭക്ഷ്യോൽപാദനം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു സർക്കാർ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രദേശം.